ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ ഇതേ പഴയ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. ഞങ്ങൾ വെള്ളമൊക്കെ കളഞ്ഞു, ക്ലീൻ ചെയ്തു. ഇപ്പൊ താഴത്താണ്, ഞങ്ങൾ സേഫ് ആണ്. അപ്പൊ നമ്മളെ കുറിച്ച് അന്വേഷിച്ച് മെസ്സേജും ഫോൺ വിളിച്ചവർക്കും ഒക്കെ താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് അന്വേഷിച്ചു, താങ്ക് യു. പിന്നെ ലിയോ ലാവി സേഫ് ആണ്. ലിയോ ലാവിന്റെ കൂടും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. അപ്പൊ ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിൽ വെറുതെ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് വീഡിയോ ഏതാ വേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ കുറെ പേര് അതിൽ വോട്ട് ചെയ്തിരിക്കുന്നത് ലിയോ ലാവി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. അപ്പൊ ഞാൻ ഇന്ന് ആലോചിച്ചു, എന്നാൽ പിന്നെ ബിരിയാണി ഇന്ന് അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷേ ഇത് പെറ്റ് പാരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിരിക്കും. ലിയോ ലാവിക്ക് ഞാൻ വല്ലപ്പോഴും മന്ത്ലി വൺസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആ വോട്ടിങ്ങിൽ ചോദിച്ചിട്ടുള്ള ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ആ ടോപ്പിക്കൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് വരും. ഞങ്ങൾക്കിതൊന്നും ഞങ്ങൾ ഇവിടെ നിന്ന് സെറ്റ് ആവാൻ ഞങ്ങൾക്ക് ഒരു 2 ദിവസം സമയം നിങ്ങൾ തരണം. അപ്പം അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ലിയോ ലാവി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തരാം. ആദ്യം വേണ്ടത് ക്യാരറ്റാണ്. ഇത് ഞാൻ 1 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഇതാ ഈ ഒരു അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റിൽ ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഉണ്ട്. ഇത് ഇവരുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ക്യാരറ്റ് ഡോഗ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ക്യാരറ്റ് ഞാൻ എടുത്തു. അടുത്തത് ഇതാ ബീട്രൂട്ടാണ്. ബീട്രൂട്ടും ഇവരുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലൊരു വെജിറ്റബിളാണ്. അപ്പോൾ ബീട്രൂട്ടും ഡോഗ്സിനും നന്നായി കൊടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ബീട്രൂട്ട്. അടുത്തത് വേണ്ടത് ഇത് ബ്രെഡാണ്. ഇവർക്ക് പ്ലെയിൻ ആൻഡ് വൈറ്റ് ബ്രെഡ് കൊടുക്കാം, വീറ്റ് ബ്രെഡ് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇതൊന്നും ഡെയിലി കൊടുക്കരുത്. ബ്രെഡ് വെജിറ്റബിൾസൊക്കെ ഡെയിലി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ഡെയിലി കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മളിത് ബിരിയാണിയിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വെജിറ്റബിൾ ബിരിയാണിയാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ കഴിക്കരുത്. ഇത് ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബിരിയാണിയാണ്. ലിയോ ലാവി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എന്ന് പറയാം, അല്ലെങ്കിൽ അശ്വിനി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എന്നും പറയാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ ലിയോ ലാവിക്ക് സാധാരണ ചോറ് വെക്കുന്ന അരിയാണിത്. ഇത് നമ്മുടെ സാധാരണ റേഷൻ കടയിൽ കിട്ടുന്ന അരിയാണ്. പിന്നെ ഇതേ ഈ ബിരിയാണിയിലെ നമ്പർ 1 ഐറ്റം ചിക്കൻ. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. യെസ്, ഈ ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1 kg ചിക്കൻ പറഞ്ഞിട്ട് 1 കാല് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വേറൊരു കാല് ഞാൻ ഫുൾ തപ്പി, അങ്ങനെ ഒരു കാലേ കിട്ടുന്നില്ല. അപ്പോൾ ആ 1 കാല് എവിടെ പോയി എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തേലും ആവട്ടെ, അപ്പം ബിരിയാണി കട്ട് പീസാക്കി വെച്ചിട്ടുള്ള വലിയ വലിയ പീസ് ചിക്കൻ ഉണ്ട്. പിന്നെ ഇവർക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ, കാരണം നമ്മൾ എപ്പോഴും ഇവർക്ക് ചിക്കനും പിന്നെ ചോറും കൂടി മഞ്ഞപ്പൊടിയും ഉപ്പോട്ടും മിക്സ് ചെയ്തല്ലേ കൊടുക്കുന്നത്. അപ്പം അവർക്കൊരു ടേസ്റ്റ് വ്യത്യാസത്തിന് അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ബട്ടർ. ബട്ടറും ചീസും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറും അൺസാൾട്ടഡ് ചീസൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. അപ്പോൾ ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഇവർക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ലിയോ ലാവിക്ക് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി. അപ്പം ഇത് ജൂനിയർ അഡൾട്ട് ഡോഗ്സിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി പപ്പീസിന് നിങ്ങൾ ചോറ് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്യാം. പക്ഷേ ബോൺലെസ് ചിക്കൻ വെച്ചിട്ട് മാത്രമേ പപ്പീസിന് കൊടുക്കാവുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഈ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ഈ കുക്കറിലാണ് നമ്മൾ ലിയോ ലാവിക്ക് സാധാരണ ചോറ് വെക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ ബിരിയാണി ഇതിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ ആദ്യം. അപ്പോൾ നമ്മുടെ കുക്കർ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഇങ്ങനെ മെൽറ്റ് ആകുമ്പോഴേ നല്ല സ്മെല്ലാണ്. ഇതിലേക്ക് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചോർത്തു, പിന്നെ ഇതാ ബീറ്റ്റൂട്ട്, ഇത് രണ്ടും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബട്ടറിലെ ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ വെജിറ്റബിൾസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ
ക്യാൻ ഈറ്റ് കാൻ ഡീറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡോഗ്സിന് കഴിക്കാൻ പറ്റുന്ന ഫുഡും കഴിക്കാൻ പറ്റാത്ത ഫുഡും ഏതൊക്കെയാണെന്നുള്ളത് അത് നിങ്ങളൊന്ന് കാണുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ച് നിങ്ങൾക്ക് ഇത് മാറ്റി ചെയ്യാം. പിന്നെ ഞാനിത് ബീട്രൂട്ടും ക്യാരറ്റും സ്കിന്നിന് നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഇട്ട് ചെയ്യുന്നത്. പിന്നെ അവർക്ക് പപ്പായ ഇഷ്ടമാണ്, അപ്പോൾ പപ്പായ ഉള്ള സമയത്ത് ഇതിൽ പപ്പായയും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ആ വീഡിയോ കാണണം. അതിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ഫുഡാണ് ഡോഗ്സിന് കഴിക്കാൻ പറ്റുന്നതെന്നും എന്തൊക്കെ ഫുഡിന് ഡോഗ്സിന് കൊടുക്കരുതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണണേ. ആഹാ, ഇപ്പം ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ലോണം ആ ബട്ടർ ആ വെജിറ്റബിളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് അരി കഴുകി വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇത് ഡ്രൈ അല്ല, കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഇത് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി ഈ അരിനെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ പോവാണ്. ബിരിയാണിയിൽ ബട്ടറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കൂടുതലായിട്ട് നിൽക്കാൻ പോകുന്നത്. എന്നാലല്ലേ അവർക്ക് ആ ഒരു ടേസ്റ്റ് ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ റൈസും ചിക്കനും കൊടുക്കുമ്പം സെയിം ഫ്ലേവർ സെയിം ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ബട്ടറൊക്കെ വെച്ചിട്ടുള്ള ഈ റൈസ് എങ്ങനെ എപ്പോഴും കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് തടി വെക്കും. വല്ലപ്പോഴും ഒരു ചെറിയ നമുക്കൊക്കെ ഒരു ബിരിയാണിയൊക്കെ കിട്ടുമ്പോൾ എന്തായിരിക്കും സന്തോഷം, ആ ഒരു സന്തോഷമായിരിക്കും അവർക്ക്. അപ്പം നമ്മൾ വല്ലപ്പോഴും മന്ത്ലി വൺസ് ഒക്കെ ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കിക്കൊടുക്കുക. കുറച്ച് ഹെവി ആയിരിക്കും, പക്ഷേ കുഴപ്പമില്ല. അപ്പം നമ്മുടെ അരിയും നന്നായിട്ടൊന്ന് ജസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇവർക്ക് യൂസ് ചെയ്യുന്ന അരിയുടെ വേവ് അനുസരിച്ചിരിക്കും വെള്ളം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന അരിയാണ്. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ബിരിയാണി മസാല മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി നല്ലതാണ്, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതെ വാ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് വിസിൽ വെക്കുക. ഇനി ഇതിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസില്, അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡിയാവും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് 3 വിസില് വരട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാണ്ട്, കാരണം നമ്മുടെ ഇതേ ബ്രെഡ് ബാക്കി വന്നിട്ടുണ്ട്. അതിനി എന്താ ചെയ്യേണ്ടതെന്ന് കണ്ടോ. നമ്മളൊരു പാൻ വെക്കുന്നു, ഫ്ലെയിം ഓൺ ചെയ്തു. ബാക്കി ഞാനൊരു പീസ് ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായി, അപ്പം നമ്മൾ ഇതിലേക്ക് ബട്ടർ ചേർക്കുകയാണ്. ഈ ബ്രെഡ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബീട്രൂട്ട് കട്ട് ചെയ്ത് സെയിം കത്തി വെച്ചിട്ടാണ് ഞാൻ ബ്രെഡ് കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഈ കളർ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ബ്രെഡ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് 3 വിസിൽ കറക്റ്റായിട്ട് വന്നു, ഓഫ് ചെയ്തു. കുറച്ച് നേരം തണിയാനായിട്ട് വെച്ചു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ലിയ കുട്ടൻ്റെയും ലാവി കുട്ടിയുടെയും സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. ആഹാ,
ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, എല്ലാം നന്നായി കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് ഉണ്ടല്ലോ ആ പീസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. യെസ്, അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി. 10 മിനിറ്റ് കൊണ്ട് ലിയോ ലാവിയുടെ ചിക്കൻ ബിരിയാണി റെഡി. അപ്പതേ ഇവർക്ക് ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് നമ്മുടെ സാലഡും റെഡി. അപ്പം നമ്മൾ കഴിക്കുന്ന പോലെ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല, അതൊരു നോർമൽ കേർഡാണ്. അപ്പതേ യെസ്, ഒരു രക്ഷയില്ല, ഭയങ്കര സൗണ്ടായിരുന്നു രണ്ടുപേരും. അവസാനം ഞാൻ ഈ ഡോറ് തുറക്കാതെ ബാക്കിൽ കൂടെ വന്നതാണ് ഇവരുടെ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബിരിയാണി നല്ല അടിപൊളിയാക്കിയിട്ട് ഞാൻ നല്ല പാത്രത്തിലൊക്കെ വെച്ച് നിങ്ങളെ കാണിച്ചു തന്നു. പക്ഷെ ആ പാത്രത്തിൽ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് ഇത് ഇവർക്ക് ഫുഡ് മിക്സ് ചെയ്യുന്ന വലിയ പാത്രമാണ്. അപ്പം ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ ബിരിയാണി വേണം. വെരി ഗുഡ്. അപ്പം രണ്ടുപേർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി എടുത്തിട്ട് വരാം. ലിയോ, ഞാൻ എടുത്തിട്ട് വരാം. നീ ഇവിടെ ഞാൻ പോട്ടെ. എന്റെ ഫുഡ് ഇത്രയും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന രണ്ടേ രണ്ടാളുകളാണ് എന്റെ ലിയോയും ലാബിയും. കഴിച്ചോ കൊടുക്കുന്നത്? സാധാരണ നമ്മൾ പുറത്തൊന്നാണ് കൊടുക്കല്, പക്ഷേ ഇന്ന് ഭയങ്കര വെയില്, അപ്പോൾ ഷൂട്ടും കൂടി ചെയ്യുമ്പോൾ അവർ ആകെ ടയർഡാവും, അതുകൊണ്ടാണ് കൂട്ടുന്നു കൊടുക്കുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു പതിവാണ്, നമ്മൾ ഭക്ഷണമൊക്കെ രണ്ടുപേർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ ഈ പാത്രം ലാവിക്കുള്ളതാണ്. ലാവി ഇങ്ങനെ നക്കി 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 കഴിക്കും. അല്ല ലാവി, ഇഷ്ടപ്പെട്ടോടാ. ലിയോനാണ് എൻ്റെ ബിരിയാണി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ അങ്ങനെ ലിയോവും ലാവിയും എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ ഇങ്ങനെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ നല്ല ഒരു ഉറക്കം ഉറങ്ങും, നല്ല അത്രയും വയറ് ഫുള്ളായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പം ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. പിന്നെ നമ്മളെ വോട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. പിന്നെ അതേപോലെ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പപ്പീസിന് ചോറ് കൊടുക്കുന്നവരാണെങ്കിൽ ബോൺലെസ് ചിക്കൻ വെച്ചിട്ട് ട്രൈ ചെയ്യുക. ബാക്കിയുള്ള ആളുകൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഡോഗ്സിന് ഈ ഒരു ഫുഡ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ലവിഷു.